ഇപ്പോ പോലീസിനെതിരെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആരോപണങ്ങൾ പോലീസിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. എൻ്റെ ഒരു നിഗമനപ്രകാരം വ്യാജമായി ഈ കോൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കുക, പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസിനല്ലാതെ ഉള്ള ആൾക്കാരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ചോർത്തല് പോലീസിൽ വ്യാപകമാണ്. കേരള പോലീസിലെ സൈബർ സെല്ല് വ്യാപകമായിട്ട് അനധികൃതമായിട്ട് നാട്ടുകാരുടെ പൊതുപ്രവർത്തകരുടെയൊക്കെ ഫോൺ കോൾ ചോർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ ചോർത്തലിൻ്റെ ഇരയാണ് ഞാനൊക്കെ. അവൻ കുറ്റവാളിയാണ്, എന്നാൽ അവൻ സത്യം പറയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ലോക്കപ്പ് മർദ്ദനം വരിക. ഈ കുറ്റവാളിക്ക് പിടിക്കുന്നത് വരെ, പോലീസ് പിടിക്കുന്നത് വരെ അവൻ ധർമ്മിഷ്ഠനാണ്, എന്നെ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പലപ്പോഴും പോലീസ് ഇത് തിരിച്ചറിഞ്ഞു, ഞാൻ കുറ്റവാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ്, ശരീരം മുഴുവൻ ഡൗണാകും. പലപ്പോഴും അങ്ങനെയാണ് മരണങ്ങൾ സംഭവിക്കുക. സാറിന് 30 വർഷത്തെ സർവീസ് ഉണ്ട് പോലീസ് സേനയിൽ. ഇവിടെ ഇപ്പൊ പോലീസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ലോക്കപ്പ് മർദ്ദനങ്ങൾ, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ. ഇപ്പൊ അടുത്ത ഉയർന്നു വന്ന ആരോപണമാണ് പോലീസ് കൊല്ലിച്ചു, ADGP കൊല്ലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതുപോലെ പോലീസ് സേനയിൽ തന്നെ പലരും ആത്മഹത്യ ചെയ്യുന്നു. സാധാരണ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു, പോലീസ് ഓഫീസർമാർ ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ ഓഫീസർമാർ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ കുന്നംകുളത്ത് CI ആയിരുന്നിട്ടുള്ള ഒരു രാജേഷ് കെമേനോൻ, അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടും മേലുദ്യോഗസ്ഥരിലേക്ക് ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സാർ 30 വർഷത്തോളം സർവീസിലുണ്ടായിരുന്ന സാറിന് സ്വാഭാവികമായിട്ടും ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ, ഈ കൊലപാതകങ്ങൾ, ഇതിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണോ, എന്താണ് അവസ്ഥ? ലോക്കപ്പ് മർദ്ദന കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രതികളെയും പിടിക്കുകയും അങ്ങനെ പിടിച്ച പ്രതികളിൽ നിന്ന് അവർ ആരോപിച്ച കുറ്റാരോപണം ശരിയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണ് എന്നാൽ അവൻ സത്യം പറയുന്നില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ലോക്കപ്പ് മർദ്ദനം വരിക. ഈ കുറ്റവാളിക്ക് പിടിക്കുന്നത് വരെ, പോലീസ് പിടിക്കുന്നത് വരെ അവൻ ധർമ്മിഷ്ഠനാണ്, എന്നെ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. പലപ്പോഴും പോലീസ് ഇത് തിരിച്ചറിഞ്ഞു, ഞാൻ കുറ്റവാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ്, ശരീരം മുഴുവൻ ഡൗണാകും. പലപ്പോഴും അങ്ങനെയാണ് മരണങ്ങൾ സംഭവിക്കുക. അപ്പം അതുകൊണ്ട് അത് പോലീസിനെ ഏകപക്ഷീയമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പ്രതികളും ലോക്കപ്പ് മർദ്ദനവും എന്നുള്ള സബ്ജക്റ്റ് വിടാം. പോലീസിൻ്റെ ഉള്ളിലിപ്പോൾ നടക്കുന്ന പോലീസുകാരുടെ ആത്മഹത്യ, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കേരള പോലീസിൽ 1 വർഷം 30 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ആത്മഹത്യകൾ മുഴുവൻ പരിശോധിച്ചാൽ പോലീസ് ഓഫീസർമാരുടെ മാനസിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അത് മുഴുവൻ കൊലപാതകമായിട്ട് കണക്കാക്കാവുന്നതാണ്. നമ്മൾ സത്യാന്തമായും ധാർമ്മികമായിട്ടൊക്കെ ഒരു നിലപാട്, നിയമം ഉന്നത എന്ന് പറയുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഓരോ ക്വട്ടേഷൻ കൊടുത്ത് അതല്ല, നീ ഇത് ചെയ്യണം, ഇതുപോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ. ഒരാളെ കൊല്ലണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുധം ഉപയോഗിക്കണ്ട, അവൻ്റെ തന്തയ്ക്ക് മാത്രം വിളിച്ചാൽ മതി. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. അന്തിക്കാടുള്ളൊരു പോലീസുകാരൻ പോലീസിൽ നിന്ന് 10 വർഷം ലീവ് എടുത്ത് ഗൾഫിൽ പോയി, തിരിച്ചു വന്നു, പോലീസിൽ ചേർന്നു.
അയാളുടെ സീനിയോറിറ്റി പ്രകാരം അയാള് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ASI ആയി. ആൾക്ക് കേസ് ഫയലുകളൊന്നും എഴുതാൻ അറിയില്ല. അങ്ങോർക്ക് മേലുദ്യോഗസ്ഥൻ കുറെ കേസ് ഫയലുകൾ കൊടുത്തു. ഇങ്ങോരിത് മറ്റുള്ളവരോട് ചോദിച്ച് എഴുതാൻ സ്വാഭാവികമായിട്ടും സമയം വൈകി. ആ വൈകിയന്റെ പേരിൽ മങ്ങാട്ടച്ഛൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഒരു ക്രിമിനലായ ഒരു പോലീസ് ഓഫീസർ എന്ന് കരുതിയാൽ മതി. വിളിച്ചു വരുത്തി ഈ പോലീസുകാരന്റെ തന്തയ്ക്ക് വിളിച്ചു. നീയൊക്കെ തന്തയ്ക്ക് പുറമാനാണ് അവിടെ നിന്ന് വിളിച്ചത്. ഈ പോലീസുകാരന് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കി. ആ സംഭവത്തിന് ശേഷം ഇയാൾക്ക് അറ്റാക്ക് വരികയും ചാവക്കാട് രാജ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ പോയി കണ്ടു. സ്വാഭാവികമായിട്ട് സഹപ്രവർത്തന ആശുപത്രിയിലാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് അയാൾ എന്നെ തന്തയ്ക്ക് വിളിച്ചറാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് ഒരു അറ്റാക്ക് മൂലം മരിക്കുകയാണ്. അത് സത്യത്തിൽ ഒരു തന്തയ്ക്ക് വിളിച്ചു കൊലപാതകം നടത്തിയത് ഫീൽ ചെയ്തു. അതുപോലെയുള്ള ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോ എനിക്കെതിരെ കുറ്റാരോപണം നടത്തിയ സംഭവത്തില് ഒരു ദളിതനായ ഒരു ASI അദ്ദേഹം മരിക്കാൻ ഇട വന്നത് മദ്യം കഴിച്ചിട്ട. മങ്ങാട്ടച്ഛൻ പോലീസ് അസോസിയേഷൻ നേതാവിന് മദ്യം കൊടുത്തു വിടുകയാണ്. ഈ ASIക്ക് മദ്യം കൊടുക്കുക. എന്നുവെച്ചാല് കോടീശ്വരന്മാര് ASIക്ക് വേണ്ടി പൈസ ഇറക്കാനുണ്ട്. അസോസിയേഷൻ നേതാവ് ഈ ASIനെ വിളിക്കും. റിട്ടയർ ആയതിനു ശേഷം ദിവസം വൈകിട്ട് കൊണ്ടുപോയി മദ്യം സമൃദ്ധിയായിട്ട് വാങ്ങിച്ചു കൊടുക്കും. 6 മാസം കൊണ്ട് ഇയാള് മരിച്ചുപോയി. മദ്യം കഴിച്ചു മരിച്ചു. അപ്പൊ മദ്യം കൊടുത്തിട്ട് നമുക്ക് അളകൊല്ല, അതിനൊരു ഉദാഹരണമാണത്. പിന്നെ പബ്ലിക്സിനെ പല പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട പരാതിയിലുള്ള മരണത്തിൽ മരണം ഇതുപോലെയുള്ള, അതായത് ഒരിക്കൽ പോലും അതിന്റെ പിന്നിലുള്ള മരണത്തിലേക്ക് നയിച്ച കാരണം അറിയാതെ കണ്ട് ഒന്നുമല്ലാതായി പോകുന്ന മരണങ്ങളുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള രാജേഷ് എന്ന് പറഞ്ഞ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവർ, ഈ മങ്ങാട്ടച്ഛൻ്റെ ഒരു അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടിനെ പ്രേമിച്ചു എന്നതിന്റെ പേരിൽ ക്രിമിനലായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ മൊത്തത്തിൽ മങ്ങാട്ടച്ഛൻ എന്ന് വിളിക്കാം നമുക്ക്. ഈ രാജേഷ് ഈ പെൺകുട്ടിയും തമ്മിൽ പ്രേമമാണ് എന്ന് മനസ്സിലാക്കിയ മങ്ങാട്ടച്ഛൻ ഈ രാജേഷിനെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് 2 ദിവസം ഇട്ട് ലോക്കപ്പിലിട്ടിടിച്ചു. അത് CD പാർട്ടി എന്ന് പറയും. ഈ ഓഫീസർമാരെ കൂടെ നിൽക്കുന്ന CD പാർട്ടി ഇവരും കൂടി 2 ദിവസം 48 മണിക്കൂർ നേരം സ്റ്റേഷനിൽ ഇട്ടിടിച്ച് അവസാനം അവനിൽ നിന്ന് വാക്കാല് ആ പെൺകുട്ടീനെ ഇനി ആരെയും ഇടി കൊണ്ട് മരിക്കാൻ നിൽക്കുക, പ്രേമിക്കാൻ നടക്കില്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് വാങ്ങി ഇവനെ വിട്ടയച്ചു. ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി അടുത്ത ദിവസം ബസ്സില് വണ്ടി ഓടിക്കാൻ കയറിയപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവന് ബസ് ഓടിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ബസ് ഓടിക്കാൻ പറ്റാത്ത തരത്തിൽ അവനെ ആക്കി തളർത്തി കളഞ്ഞു. അവൻ ഡ്രൈവർ പണി ഉപേക്ഷിച്ചു, ലോട്ടറി കച്ചവടം നടത്തി. അവന്റെ ഒരു വരുമാന മാർഗം കൊണ്ട് മാത്രമാണ് ആ കുടുംബം ജീവിച്ചിരുന്നത്. ലോട്ടറി കച്ചവടം വിചാരിച്ച പോലെ കുടുംബം പോറ്റാനുള്ള ഒരു വരുമാനം ഇല്ലാതെ ഉണ്ടായപ്പോ അവസരം അങ്ങനെ ഗത്യന്തരമില്ലാന്ന് നോക്കുന്ന ഒരു അവസരത്തിലാണ് എന്നെ യാദർശികമായിട്ട് കാണുന്നത്. എന്നോട് പറഞ്ഞു മങ്ങാട്ടച്ഛൻ അങ്ങനെ കൊണ്ടുപോയി ഇടിച്ചു, ഞാൻ അയാളുടെ ഒരു അടുത്തൊരു പെങ്കൊച്ചിനെ പ്രേമിച്ചു എന്നതിന്റെ പേരിലാണ് അങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല, ഇപ്പൊ ലോട്ടറി കച്ചവടമാണെന്ന് പറഞ്ഞു, ഇനി ആത്മഹത്യ ഇല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പെരിഞ്ഞതാണ്. എന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്നെ ഒരു യാദർശികമായിട്ട് ചെല്ലേണ്ടി വന്നപ്പോഴാണ് ഈ രാജേഷ് ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നത്. സത്യത്തിൽ അതൊരു കൊലപാതകമാണ്. ഇതുപോലെയുള്ള അറിയപ്പെടാത്ത പല മനുഷ്യരുടെയും മരണങ്ങൾ ഇതുപോലെ നയവിരുദ്ധമായി പോലീസ് ഓഫീസർമാർ പ്രവർത്തിച്ചത് കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്.
ഞാൻ വേറൊരു കാര്യം ഇതിൻ്റെ ഇടക്ക്, സാർ കുന്നംകുളത്ത് സി ഐ ഓഫീസിലുണ്ടായിരുന്ന കുന്നംകുളത്ത് ഇൻസ്പെക്ടറായിരുന്ന രാജേഷ് കെ മേനോൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, പൊതുവെ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, പലപ്പോഴും ആര് വന്നാലും ആ രീതിയിൽ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ ഒരു വർഷം മുന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്താണ്. പോലീസ് സേനയില് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അധികം വൈകാതെ DYSP റാങ്കിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തി. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റി അങ്ങനെ ഉണ്ടായിട്ടുള്ള വിഷയമാണെന്ന് പറയുന്നു. പക്ഷെ ആ ആത്മഹത്യക്ക് പുറകില് അദ്ദേഹം മദ്യപാനം എന്റെ അറിവില് നിർത്തിയതാണ് അദ്ദേഹം, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ആത്മഹത്യ അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു സംഭവം? ആത്മഹത്യ ഈ പറഞ്ഞ പോലെ ഒരു കൊലപാതകമാണ്, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ മാന്യമായിട്ട് സബോർഡിനേറ്റ് ഓഫീസിനോട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. ആള് കൈക്കൂലിക്കാരനോ അഴിമതിക്കാരനോ തുറന്ന് നടപ്പുകാരനോ ഒന്നും ആയിരുന്നില്ല. ആൾക്ക് എപ്പോഴും പൊതുജനങ്ങളുടെ ആയാലും സബോർഡിനേറ്റ് ഓഫീസിൻ്റെ പരാതി കേട്ട സ്വയം വിഷമിക്കുന്ന തരത്തിലുള്ളൊരു മനസ്സുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിനൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മദ്യപിക്കുകയായിരുന്നു. അപ്പൊ അത് ഭാരം കൂടി എന്ന് പറഞ്ഞപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ്, ഒരു MP അതിലിടപെട്ടു. അദ്ദേഹത്തിന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ ഈ നേതാവ് മുൻകൈയെടുത്തു. അത് കൊണ്ടുപോയി ചികിത്സയൊക്കെ കഴിഞ്ഞു അങ്ങൊരു മദ്യപാനമൊക്കെ നിർത്തി, വളരെ ഡീസൻ്റായി വീണ്ടും ജോലിയിൽ പ്രവേശിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഈ മങ്ങാട്ടച്ചൻ വാടാനപ്പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യാപാരി, അദ്ദേഹത്തിൻ്റെ കൈക്കൂലി, മങ്ങാട്ടച്ചൻ്റെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഏജൻ്റായ അയാളുടെ അയൽവാസിയായ ഒരാളെ, ഒരു വ്യാപാരിയെ കൊണ്ട് കുന്നംകുളത്തുള്ള വ്യാപാരി വ്യവസായികളായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാനും അദ്ദേഹത്തിനെ കള്ളക്കേസി കൊടുക്കാനും, വിജിലൻസിനെ കൊണ്ട് കള്ളക്കേസി കൊടുക്കാനും ശ്രമം നടത്തി. സത്യത്തില് വിജിലൻസിനെ കൊണ്ട് കള്ളക്കേസി കൊടുക്കാൻ നോക്കിയത് അദ്ദേഹത്തിനെ ആയിരുന്നില്ല. ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്നെയൊക്കെ ആ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിജിലൻസിനെ കൊണ്ട് കൊണ്ടുവരികയാണ്. ഈ കൊണ്ടുവന്ന മങ്ങാട്ടച്ചനറിയാം കൈക്കൂലിക്ക് പൈസ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒന്നും അവിടെ നടക്കില്ല എന്നറിയാം. ഈ മദ്യപാനത്തിന്റെ പേരിൽ പിടിക്കാം, പിന്നെ ആ കൂട്ടത്തില് എന്നെയും കൂടി ഉൾപ്പെടുത്താം എന്നുള്ള ലക്ഷ്യം, കൂടെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ മങ്ങാട്ടച്ചൻ വിജിലൻസ് DYSP-നെ ഒക്കെ കൊണ്ട് ഓഫീസ് റെയ്ഡിന് വന്നത്. പക്ഷേ കുന്നംകുളത്തെ വ്യാപാരികള് അന്ന് DSPയോടും CIയോടും ഒക്കെ ഈ കാര്യം അപ്പൊ തന്നെ പറഞ്ഞു. ഇങ്ങനൊരു, അതായത് വിജിലൻസ് സാധാരണ വരെ ഒരാളെ അറിയില്ല, ഇത് ഇങ്ങനെ പിടിക്കാൻ കുറെ സംഘാംഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ചിട്ട് വന്നപ്പോ അത് ലൂസായി. ഇവരറിഞ്ഞു ഇദ്ദേഹം മദ്യപാനം നിർത്തിയ വിവരം അവർക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോഴാണ് മദ്യപാനം നിർത്തി, അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് അവർ തിരിച്ചുപോയി, വിജിലൻസ് തിരിച്ചുപോയി. വിജിലൻസ് തിരിച്ചു പോയ കഴിഞ്ഞപ്പോ മേലുദ്യോഗസ്ഥന്മാരിങ്ങനെ റെയ്ഡ് നടന്ന കാര്യമൊക്കെ മേലുദ്യോഗസ്ഥന്മാർ അറിഞ്ഞ് ഇദ്ദേഹത്തിനെ കുറെ ചീത്ത പറഞ്ഞു. സ്വാഭാവികമായിട്ട് അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പ്രശ്നമില്ല, ഒരു അഴിമതിയില്ല. അദ്ദേഹം ആകപ്പാടെ ഉണ്ടായിരുന്ന ഡിഫക്റ്റ് മദ്യപിക്കുകയായിരുന്നു. ആ പരിപാടി അവസരത്തിലാണ് ഈ അക്രമം ഈ മങ്ങാട്ടച്ചൻ ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി ഈ മദ്യപാനം അദ്ദേഹം വീണ്ടും തുടങ്ങി. ആ രണ്ടാമത് മദ്യപാനം തുടങ്ങിയത് വ്യവസായം കൊണ്ട് ചെന്നെത്തിച്ചത് ആത്മഹത്യയിലാണ്. സത്യത്തില് മങ്ങാട്ടച്ചൻ അദ്ദേഹത്തിനെ കൊന്നതാണ്. ഒരു കുടുംബത്തെ അനാഥമാക്കി, 3 കൊച്ചുമക്കളെ അനാഥമാക്കി,
അത് മാത്രമാണ് അതിന്റെ റിസൾട്ട്. വളരെ ക്രൂരമാണ്. ഇങ്ങനെയുള്ള പുഴക്കൊത്തുകളാണ് പോലീസിലെ ഈ പ്രശ്നങ്ങൾ. ഈ 30 പേരോളം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാല് ഒരു 3000 പേരെങ്കിലും ആത്മഹത്യയുടെ ഒക്കിൽ നിൽക്കുന്ന പോലീസുകാരുണ്ടാവും. 30 പേരെന്ന് പറയുന്നത് അല്ല, ഒരു വർഷം 30 പേര് കേരള പോലീസിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ആത്മഹത്യയുടെ ഒക്കിൽ നിൽക്കുന്ന ആൾക്കാര് 10-30 പേരെങ്കിലും ഇതൊക്കെ പോലീസ് ഓഫീസർമാര് അവര് നാട്ടിൽ നടന്ന കൊട്ടേഷൻ എടുക്കും. ഇപ്പൊ മലയാളിയുടെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യം സിംഗപ്പൂരോ മലേഷ്യയിലോ ദുബായിലോ ഒക്കെ വെച്ച് നടത്തുന്ന ഗൂഢാലോചനയും അതിന്റെ കൊട്ടേഷനുമാണ് ഇവിടെ നടപ്പിലാക്കുക. ചില നമ്മുടെ വ്യാപാര ബന്ധങ്ങള് അതിനോടനുബന്ധിച്ചുള്ള കള്ളക്കടത്ത് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണല്ലോ. അപ്പൊ ഇതൊക്കെ പലതും ഇതിന്റെ ഗൂഢാലോചനയൊക്കെ ദേശത്താണ്. അതിന്റെ കൊട്ടേഷൻ എങ്ങനെയൊക്കെ വരാന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ ഇൻസ്പെക്ടർ ആത്മഹത്യ കേരള പോലീസിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷെ ഒരു ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്യുന്നത്. അത് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ വിജിലൻസ് റെയ്ഡാണ്. അത് സത്യത്തിലൊരു കൊലപാതകമാണ്. അത് വേണ്ട വിധം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷമം. അതിന്റെ പിന്നിലുള്ള സംഭവങ്ങളെ കുറിച്ചൊന്നും ഒരാൾക്കും അറിയില്ല. അതുപോലെ തന്നെ ഈ പല ബ്ലേഡ് മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരായിട്ടുള്ള കൂട്ടുകെട്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വെട്ടും കൊലയും, അതിന് പിന്നിലൊക്കെ ഒരു വിഭാഗത്തോടൊപ്പം ചില പോലീസ് ഓഫീസർമാരെ നിൽക്കുന്നു, അങ്ങനെയും അവരുടേതായിട്ടുള്ള പങ്ക് അവരോട് വ്യക്തമാക്കുന്നുണ്ട്, അവര് തെളിയിക്കുന്നു. നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ അറിയാലോ, തൃശ്ശൂർ ജില്ലയിലുള്ള കുണ്ടാപ്പക എന്ന് പറഞ്ഞ ബ്ലേഡുകാരായിട്ടുള്ള കുണ്ടാപ്പകയാണ്. അപ്പൊ തൃശ്ശൂർ സിറ്റിയോടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള എല്ലാ കൊലപാതകങ്ങളും ഈ ബ്ലേഡ് മാഫിയ ബന്ധങ്ങളാണ്. ഈ പല ബ്ലേഡ് മാഫിയകളെയും നയിക്കുന്നത് ഈ പോലീസ് ഓഫീസർമാര് അല്ലെങ്കിൽ ഈ അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരീ കിട്ടുന്ന കൈക്കൂലി മുഴുവൻ ഇവർക്കാണ് കൊടുത്തുള്ളത്. ഇവരുടെ സപ്പോർട്ട് ഉണ്ടാവും, അവർ സംരക്ഷിക്കുമെന്നുള്ളത് ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഞാനൊക്കെ പോലീസിൽ ചേരുന്ന കാലത്ത് അന്ന് തൃശ്ശൂർ നടന്ന കൊലപാതകങ്ങളില് ഈ കൊലപാതകം നടത്തിയ പലരുടെയും പേരിൽ കോടിക്കണക്കിന് രൂപ അവര് ഈ പോലീസ് ഓഫീസർമാർ റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. വെച്ചാൽ കോടിക്കണക്കിന് രൂപ കൈക്കൂലിയിട്ട് വരികയാണ്. ഇത് മുഴുവൻ പരസ്യമായിട്ട് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ക്രിമിനലുകളെ ഏൽപ്പിക്കും. ഇപ്പൊ ഈ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പരിധിയിൽ ഒരു 5-6 കൊലപാതകങ്ങൾ കഴിഞ്ഞ 5-10 വർഷത്തിനുള്ളിൽ നടന്നു. അത് ഇതുപോലെയുള്ള കൊലപാതകങ്ങളാണ്. അതിന്റെ പിന്നിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ പൈസ ഇല്ല. നമ്മളിത് ആരോടാ പറയാ? അതായത് പോലീസിനോട് ധൈര്യമായിട്ട് ഒരു പരാതി പറയാൻ പറ്റാത്ത പോലീസ് ആരുടെ പക്ഷത്താണ്, ആരുടെ ആളാണ്, പ്രതിയുടെ ആളാണോ വാദിയുടെ ആളാണോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോ കബീറിനൊരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താല്, കേരളത്തിന് സാധാരണക്കാരനായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ റെസീപ്റ്റ് കിട്ടുന്ന, കേരള പോലീസ് ആക്ട് പ്രകാരം ഒരു പരാതി ലഭിച്ചാൽ അതിന് റെസീപ്റ്റ് കൊടുക്കണം. ഒരു സാധാരണക്കാരൻ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് ഒരു റെസീപ്റ്റ് കിട്ടിയാൽ ഞാൻ കബീർ പറഞ്ഞ പോലെയേക്കാം, കിട്ടില്ല, കൊടുക്കില്ല. മുക്കണോ പൊക്കണോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം അത്, അതിലൊരു കച്ചവടമുണ്ട്. ഈ പരാതിയിലൊരു കച്ചവടമുണ്ട്, ഒരു ക്രൈം കേസിലൊരു കച്ചവടമുണ്ട്. അതെങ്ങനെ ലാഭമാക്കാം, അതെങ്ങനെ മുതലാക്കാം, അതെങ്ങനെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുത്താം എന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും. അതിനനുസരിച്ചാണ് ഇൻവെസ്റ്റിഗേഷൻ. സാധാരണ ശരിക്കും പറഞ്ഞൊരു വിൽപ്പനയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഭരണഘടനയും CRPC IPCs ഒക്കെ അതിൻ്റെ കൃത്യമായ അളവിൽ സത്യസന്ധമായും ധാർമ്മികമായും മനസ്സിൽ സൂക്ഷിച്ചിട്ട് കേസിനെ കൈകാര്യം ചെയ്യുന്നവരില്ല എന്ന്. സത്യം തെളിയുക എന്നുള്ളതാണല്ലോ ഇത് ഇതിൻ്റെയും ഇത്. ആ ഒരു ഭാഗമില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പോക്സോ കേസിന് 10 ലക്ഷം രൂപ വരെ ഒരു നിരപരാധീനെ കേസിൽ കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ, കേസിൽ ഒറിജിനലായിട്ട് പ്രതിയെ രക്ഷിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ പോലീസിന് കൊടുക്കണം എന്നാണ് നമുക്കറിയാനുള്ളത്. അതില്
CWC-ക്കും പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് വരെ അതിൽ കമ്മീഷൻ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞപ്പോൾ. ഒരു ബോക്സ് ഓഫീസിൽ പെടുന്ന നിരപരാധിയിലെ അവസ്ഥ എന്നറിയാലോ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം.